അതിശക്ത മോദി വിരുദ്ധ പോരാട്ടം നടത്തി തളർന്ന് മോദിയെ അടിച്ചവശനാക്കി ഇനി കേരളത്തിൽ പിണറായി വിജയനെ ശരിയാക്കി കളയാം എന്ന ആവേശോജ്വലമായ തീരുമാനവുമായി കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇനി അതിനിർണായകമായ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഇവിടെ വെറുതെ വന്ന് പ്രതിപക്ഷത്തിരുന്ന് സമയം കൊല്ലുന്നതിനേക്കാൾ നല്ലത് മലപ്പുറം നഗരസഭയിൽ ഒരു കൗൺസിലറെ രാജിവയ്പ്പിച്ച് അവിടെ മത്സരിച്ച് ജയിച്ച് മലപ്പുറം നഗരസഭാ ചെയർമാനാവുക എന്നുള്ളതാണ്. ഒരു കാറ് കിട്ടും, നഗരസഭാ ചെയർമാനാകുമ്പോൾ കുറച്ച് പവറുണ്ട്, കുറേ ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും, മലപ്പുറത്തെ സുവർണ നഗരമാക്കി മാറ്റുകയും ചെയ്യാം. നരേന്ദ്രമോദിയൊക്കെ വെല്ലുവിളിച്ച് ഈ രാജ്യത്തെ തന്നെ അത്യുന്നത നഗരമാക്കി മാറ്റുകയും ചെയ്യാം. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമല്ലേ വരുന്നുള്ളൂ, അതിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിരന്തരമായി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അത് സഹിച്ചുകൊള്ളും മലപ്പുറത്തുകാർ. വേങ്ങരയിൽ ഏതെങ്കിലും ഒരു കുറ്റിച്ചുള്ളിലെ കൊണ്ട് നിർത്തിയാൽ അവരെ അങ്ങ് ജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും, കുഴപ്പമില്ല. പക്ഷേ ഈ നിയമസഭയിൽ ഇങ്ങനെ വന്നിരുന്ന് പിണറായി വിജയൻ പറയുന്നതും കേട്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കേണ്ടുന്ന ആ ഒരു ഗതികേടുണ്ടല്ലോ, ആ ഗതികേട് ഒരിക്കലും അങ്ങ് വരുത്തരുത്. കാരണം നരേന്ദ്രമോദിയെ നാമാവശേഷമാക്കി കളഞ്ഞതുപോലെ പിണറായി വിജയനെ അത്ര പെട്ടെന്ന് നാമാവശേഷമാക്കി കളയാൻ ഇനി പ്രതിപക്ഷത്തിരുന്ന് സാധ്യമല്ല എന്നുള്ള ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് ആ മലപ്പുറം നഗരസഭാ ചെയർമാൻ എന്നുള്ള ആ മഹനീയ പദവി ഏറ്റെടുത്ത് ഒരു രണ്ട് ഉപതെരഞ്ഞെടുപ്പ് കൂടി കേരളത്തിന് സംഭാവന നൽകാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തയ്യാറാകണം. എന്തൊരു ഗതികേടാണ് എന്നാലോചിച്ചു. അധികാരം കൊണ്ട് ആർത്തിമൂത്ത മനുഷ്യർക്ക് ഇപ്പോൾ വേങ്ങരയിൽ ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്നാൽ കുഞ്ഞാലിക്കുട്ടി ജയിക്കും. കാരണം ഈ ഭക്തിയാണല്ലോ ചില മനുഷ്യർക്ക്, അന്ധമായ ഈ ലീഗ് ഭക്തി എന്ന് പറയുന്ന സാധനം, അതൊക്കെ ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നു എന്ന സൂചന വളരെ കൃത്യമായുണ്ട്. ഇപ്പോൾ 27 സീറ്റിൽ മത്സരിച്ചിട്ട് 8.53% വോട്ടേ ഉള്ളൂ. 4 സിറ്റിംഗ് സീറ്റുകളും അവിടെ LDF നിലനിർത്തി, ബാക്കിയുള്ള ഇടങ്ങളിൽ വിറപ്പിച്ചു. 38 വോട്ടിനാണ് പെരിന്തൽമണ്ണയിൽ ജയിച്ചത്, വള്ളിക്കുന്നിൽ വിറപ്പിച്ചു. പലയിടങ്ങളിലും ലീഗിൻ്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. 15 സീറ്റിലേ ഇത്തവണ വിജയിക്കാനായുള്ളൂ, 18 3 പോയി കിട്ടി. വോട്ട് ശതമാനത്തിലും ഗണ്യമായ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ലീഗിൻ്റെ മുസ്ലിങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ കുത്തക ഞങ്ങൾക്കാണ് എന്നുള്ള അവകാശവാദം പൊളിയുന്നു. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും പാലക്കാടുമൊക്കെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ലീഗിന് സ്വാധീനമുണ്ടായിരുന്ന ഇടങ്ങളിലൊക്കെ ആടി ഉലച്ചിലുണ്ടാകുന്നു. ന്യൂനപക്ഷ വിഭാഗം ലീഗിനെയും UDFനെയും പാടെ അവഗണിക്കുന്നു. അതിൻ്റെ അടയാളമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ലീഗിനൊരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, ലീഗ് സംരക്ഷണ കവചം ഒരുക്കി നിന്നിരുന്ന KM ഷാജിയുടെ പരാജയം, യൂത്ത് ലീഗിൻ്റെ നേതാവായ PK ഫിറോസിൻ്റെ പരാജയം, തവനൂരിൽ കെട്ടിയിറക്കിയ പഴയ ലീഗുകാരനായ ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന കാപട്യക്കാരൻ്റെ പരാജയം, അവിടെ ഉച്ചംകുത്തി നിൽക്കുകയായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ പ്രത്യേക ഫോക്കസ് ആയിരുന്നു അവിടെ കൊടുത്തത്. കാരണം KT ജലീലിനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണമല്ലോ. അവിടെയും തോറ്റു. ആ സർവ വർഗീയ വിഘടനവാദികളെയും ഒരുമിച്ച് കൂട്ടിയിട്ടും തോറ്റു. BJPയുടെ വോട്ട് മൊത്തത്തിൽ പർച്ചേസ് ചെയ്തിട്ടും തോറ്റു. അങ്ങനെയുള്ള ഗതികെട്ട അവസ്ഥയെത്തി. കോഴിക്കോട് സൗത്തിൽ INL സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർഗോവിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഒരു ചരിത്രം എഴുതാൻ ഒരു വനിതാ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിട്ട്. കച്ചിയിൽ തൊടാത്ത അവസ്ഥ. വേറൊരു കള്ളനാണയത്തിൻ്റെ മകന് സീറ്റ് കൊടുത്ത് കളമശ്ശേരിയിൽ ദയനീയമായി തോറ്റു. അങ്ങനെ ലീഗിൻ്റെ കോട്ടകൊത്തളങ്ങളൊക്കെ ഇളകി മറിഞ്ഞ് തലകുത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥ, അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ലീഗിന് പുനർവിചിന്തനത്തിന് സമയമായി. ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നു. ലീഗിനോടുള്ള അന്ധമായ ഭക്തിമൂത്ത് നേതാക്കളെ ഏത് കുറ്റിച്ചുള്ളിനെ കൊണ്ട് നിർത്തിയാലും അവരെയൊക്കെ ജയിപ്പിച്ചു കൊടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന ചിന്തയിൽ നിന്ന് അവിടുത്തെ ജനം മോചിതരായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മോചിതരാകണം. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ ജനതയിലും ഉണ്ടാകണം. അവരെ അന്ധമായ ഒരു സങ്കല്പത്തിൽ കെട്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. KM ഷാജിയുടെയൊക്കെ പരാജയം കണ്ടില്ലേ, 5000 പോലെ വോട്ടിനാണ് തോറ്റത്. ജനത്തെ എത്ര നാളാണ് കബളിപ്പിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുക? ഇപ്പോഴും ആ കണക്ക് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. വിജിലൻസുകാർ വെറുതെ വിട്ടിരിക്കുക, ഇനിയിപ്പോൾ പണി പാളും. ഒന്നാം തരം പണി കിട്ടിക്കൊള്ളും. അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തൻ്റെ വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഈ ടീംസിനെയൊക്കെ ജനം എങ്ങനെ വിശ്വസിക്കാനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് സത്യസന്ധമായ ചോദ്യമല്ലേ? കാപട്യമാണെന്നേ.
നമ്മുടെ എല്ലാം പുറത്തേക്ക് മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിട്ട് ഈ വ്യക്തി താല്പര്യങ്ങളും ഇതുപോലെ ധനസമ്പാദനത്തിനുമൊക്കെയുള്ള കാപട്യം ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഒരു പോരാളിയായി തന്നെയാണ് കെ എം ഷാജിയെ കണ്ടിരുന്നത്. പക്ഷേ ആ കെ എം ഷാജി ഈ നിമിഷം വരെയുള്ള ആ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വീട്ടിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പിടിച്ച പണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ അതിൽ വിജിലൻസിന് കൃത്യമായി മറുപടി നൽകുന്നതിൽ സ്വത്തിടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൃത്യമായി സമർപ്പിക്കുന്നതിലൊക്കെ വീഴ്ച കാട്ടുമ്പോൾ കാപട്യമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത് ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. അതാണ്, അത് മാത്രമല്ല അഴീക്കോട് നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി, സുരക്ഷിതമായൊരു സീറ്റ് തരണമെന്ന് പറഞ്ഞ്. അത് ലീഗ് നേതൃത്വം സമ്മതിച്ചില്ല. പി കെ ഫിറോസിൻ്റെ പരാജയം, പി കെ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ലീഗിൽ ഒരു മികച്ച ആളായി വളർന്നു വരുന്ന നേതാവായിരുന്നു. പക്ഷേ അവിടെയും പി കെ ഫിറോസിനും അടിതെറ്റുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ലീഗ് രാഷ്ട്രീയത്തിൽ കൃത്യമായ ഒരു തകർച്ച സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ ഉണ്ടായി തുടങ്ങിയതാണ്, ലീഗ് നേതൃത്വം അത് തിരിച്ചറിയാതെ പോയതാണ്. എന്നിട്ടും ജനങ്ങളെ പരമമണ്ടന്മാരായി കരുതിക്കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് അത് രാജിവെച്ച് ഇവിടേക്ക് വരുന്നു, ഇത് രാജിവെച്ച് അവിടേക്ക് പോകുന്നു. വേങ്ങരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരത്തെ ഉണ്ടാക്കി, അത് കഴിഞ്ഞിപ്പോൾ പാർലമെൻറ്റിലേക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി. ജനമിങ്ങനെ കഴുതകളെ പോലെ പോയിട്ട് പിന്നെയും പിന്നെയും കുത്തിക്കൊടുക്കുകയാണ്. അതാ നേരത്തെ പറഞ്ഞതാണ്, ആ വികാരമുണ്ടല്ലോ, ആ വികാരത്തെ അതിസുന്ദരമായി മുതലെടുക്കുകയായിരുന്നു. അങ്ങനെ മുതലെടുക്കാനുള്ളതല്ല ജനങ്ങളുടെ ജനാധിപത്യ അവകാശമെന്ന് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന ഒരു സമൂഹം, മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, അവർ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം ലീഗ് നേതൃത്വത്തിന് ഉണ്ടാകണം. അതിൻ്റെ സൂചനകളാണ് ഇപ്പോഴുണ്ടായത്. അതിശക്തമായ വികാരം മുസ്ലിം സമുദായത്തിനിടയിൽ ലീഗിനും യു ഡി എഫിനുമെതിരെ പ്രതിഫലിക്കപ്പെട്ടു എന്നുള്ള ആ തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളാണ് വലിയവർ എന്നുള്ള ഭാവത്തോടുകൂടി ഇനിയും നടന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയ തകർച്ചയുണ്ട്. അസ്തിത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞു യു ഡി എഫിന്. യഥാർത്ഥത്തിൽ ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഏതു തരത്തിൽ മുന്നോട്ട് പോകുമെന്ന്, ബി ജെ പിയെ വാരിപ്പുണരാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാരുള്ള കോൺഗ്രസ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഓരോ നേതാക്കളും. എ കെ ആന്റണി 99 സീറ്റ് നേടിയിട്ടില്ലേ എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത് കൊണ്ട്, എ കെ ആന്റണി 99 സീറ്റ് നേടിയത് പോലെ അല്ലല്ലോ ഇവിടെ 99 സീറ്റ് നേടി തുടർഭരണം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. കഴിവുകേടാണ് സാർ, സമ്മതിക്കില്ല, ആരും സമ്മതിക്കില്ല. പിണറായി വിജയൻ്റെ പി ആർ വർക്ക് വിജയം കണ്ടു എന്നാണ് വേറൊരു നേതാവ് പ്രതികരിക്കുന്നത്. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടേയിരിക്കുന്നു. സമനില തെറ്റിയതുപോലെ ആയിരിക്കുന്നു നേതാക്കൾ. ആ സമനില തെറ്റിയെ ചാണകക്കുഴിയിൽ ചെന്ന് വീഴാൻ ഇവരൊക്കെ കൂട്ടത്തോടെ തയ്യാറാകുമോ എന്ന് മാത്രമേ ഇനി കണ്ടിരിക്കേണ്ടതുള്ളൂ. അവിടെയാണ് ലീഗ് തിരിച്ചറിവുണ്ടായി പ്രസക്തമായ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തേണ്ടത്. മലപ്പുറത്തുകാരെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയമല്ല. ഇപ്പോൾ ലീഗ് മോശമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും അല്ല പറയുന്നത്. ലീഗ് നിലനിൽക്കുന്നത് കൊണ്ടാണ് മുസ്ലിം തീവ്രവാദം കേരളത്തിൽ പച്ചപിടിക്കാത്തത് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. ആ നിലയിൽ ലീഗ് തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ലീഗ് അടിപ്പെട്ടു പോകാത്ത ചില ധാരണകളുണ്ട്. അതിലേക്ക് ഉറപ്പായും മടങ്ങി വരാൻ ആ പ്രസ്ഥാനത്തിന് സാധിക്കണം. വ്യക്തികേന്ദ്രീകൃതമല്ലാത്ത ഒരു ഉജ്ജ്വല നിലപാടുമായി മടങ്ങി വരാൻ സാധിച്ചില്ല എങ്കിൽ ആ പ്രസ്ഥാനത്തിനും സംഭവിക്കാൻ പോകുന്നത് അധോഗതി തന്നെയായിരിക്കും. അത് ദോഷകരമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയും ചെയ്യും എന്നതാണ്.